ഹജുള്ള മരച്ചുളത്തുകളെ ഞാൻ നിങ്ങളുടെ രാകേഷ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മയോനൈസ് ആണ് ഉണ്ടാക്കുന്നത്. മയോനൈസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കറിയാം മയോനൈസ് നമുക്ക് ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കുമ്പോൾ നമുക്കതിലൂടെ ഒരു വൈറ്റ് ക്രീം സോസ് പോലെ നമുക്ക് കാണാം. അത് അതിൻ്റെ പേരാണ് മയോനൈസ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മയോനൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് പൊടിയപ്പും, പിന്നെ സൺഫ്ലവറിൻ്റെ കുറച്ച് ഓയിലും, അതുപോലെ രണ്ട് കോഴിമുട്ടയും, പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും, ഒരു ചെറുനാരങ്ങയും. നമുക്ക് ഈ ചെറുനാരങ്ങ പകുതി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചാറ് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്ക് ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് മിക്സിയിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൽ ഒഴിക്കണം. അപ്പോൾ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളയാണ് നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ തലയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വെള്ള അതിലേക്ക് ഇങ്ങനെ പതുക്കെ ഒഴിക്കാം. നമ്മൾ രണ്ടാമത്തെ മുട്ട എടുത്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ പൊട്ടിക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ള തന്നെ നമുക്ക് വേണ്ടത്. തൊണ്ട് പടാതെ നോക്കണം കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മഞ്ഞയുടെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയപ്പ് ചേർക്കാം, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും നമുക്ക് ചേർക്കാം. അപ്പം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നമുക്ക് നടിച്ചെടുക്കണം കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മിക്സിയിൽ ഫസ്റ്റ് സെക്കൻഡ് സ്പീഡല്ല നമുക്ക് വേണ്ടത്, നേരെ റിവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. റിവേഴ്സിൻ്റെ സ്പീഡ് മതി. ജസ്റ്റ് വണ്ണ്, ജസ്റ്റ് ടു, ഇത്ര മാത്രം മതി. ഒരു രണ്ട് വട്ടം രണ്ട് സ്റ്റെപ്പ് അടിക്കുക, എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് പതുക്കെ നോക്കണം. ഇപ്പം നമുക്ക് മുട്ടയുടെ വെള്ളം നമുക്ക് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാനൊരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കണം. വീണ്ടും അതുപോലെ തന്നെ വൺ ടു ത്രീ ഇങ്ങനെ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്കിതൊരു പാലിൻ്റെ രൂപം പോലെയൊക്കെ നമുക്ക് ആയിരുന്നു തോന്നും ആണോ. ഇത് ശരിക്കും തനി വെള്ള കളറൊക്കെ വന്നു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊരു ഒന്നര സ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത്. പാം ഓയിലിനേക്കാളും നല്ലത് നമുക്ക് സൺഫ്ലവറോ അങ്ങനെ ഗോൾഡ് വിനറോ അങ്ങനെ എന്തെങ്കിലും മാക്സിമം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നമുക്ക് കുറച്ചും കൂടി ഓയിൽ നമുക്കിതിൽ ഒഴിച്ചിട്ട് ഒരു സ്റ്റെപ്പ് കൂടി അടിച്ചു നോക്കാം. ഞാനിതിലൊരു മൂന്ന് സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെപ്പ് കൂടി അടിക്കാം. സ്റ്റെപ്പ് കൂടി നമുക്ക് അടിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ മയോനൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മയോനൈസ് അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കട്ടി കൂടുതലായിട്ട് എടുക്കാം. ഇനി ഞാൻ നമ്മൾ സാധാരണ റൗണ്ട് പെന്ന് മേടിച്ചിട്ടുണ്ട് നമ്മുടെ കടയിൽ നിന്ന്. അപ്പോൾ ഇതിലൊരു നാല് റൗണ്ട് പെൻ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു ബർഗർ എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്, രണ്ട് സവാള ഉണ്ട്, അതുപോലെ തക്കാളി, പച്ചമുളക് ഒരു ഭംഗിക്കാണ് അതിൻ്റെ ആവശ്യമില്ല, പിന്നെ നമ്മുടെ കുക്കുമ്പറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മയോനൈസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ബർഗർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് സവാളയാണ് അരിഞ്ഞെടുക്കേണ്ടത്. സവാള നമ്മൾ വട്ടന് അരിയണം. ബർഗറിനായതുകൊണ്ട് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു നാല് പീസും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് തക്കാളിയാണ് അരിയേണ്ടത്. തക്കാളി ഇതുപോലെ തന്നെ വട്ടനെ നമുക്കൊരു നാല് പീസ് മുറിച്ചെടുക്കാം. ഇത്രത്തോളം കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം, അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് കുക്കുംബർ ഒന്ന് അരിഞ്ഞെടുക്കണം. അതും ഇതുപോലെ തന്നെ നമ്മൾ വട്ടത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. അതും വളരെ കനം കുറച്ചിട്ട് തന്നെ ഒരു നാല് പീസ് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൗണ്ട് പെന്ന് മേടിച്ചിട്ടുണ്ടായത് നമുക്ക് എടുക്കാം. ഈ കവർന്ന് കട്ട് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റൗണ്ട് പെന്നാണ്. നമുക്ക് ബർഗറിൻ്റെ പെന്നൊന്നല്ല, അത് സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ചൊന്നുമല്ല. അപ്പോൾ നോർമൽ റൗണ്ട് പെന്നാകുമ്പോൾ നമുക്ക് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷേപ്പ് വ്യത്യാസം വരും. അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നടു കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് പെന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ തക്കാളി കുക്കുംബറൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ മയോണൈസ് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആഡ് ചെയ്യാം. തയ്യാറാക്കിയിട്ടുള്ള മയോണൈസ് കറക്റ്റ് പാകമാണ്, കറക്റ്റ് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതിൽ ഒഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇനി എന്തായാലും കൂടുതലായിട്ട് നമ്മൾ വലിച്ച് നീട്ടുന്നില്ല, നമ്മളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് എടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. എല്ലാവരും വെയിറ്റിങ്ങിലാണ്, സൂപ്പറാണ്. ഇനി നമുക്ക് സോസൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം, തക്കാളി സോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഇതിലൊക്കെ ഒഴിച്ച് കഴിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ തയ്യാറാക്കി എടുക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് സവാള, കുക്കുംബർ, തക്കാളി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ്. അപ്പോൾ നമ്മൾ പിള്ളേർ വെയിറ്റിങ്ങിലാണ്, അവർക്ക് കൊടുക്കുകയാണ്. പിടിച്ചത് കേട്ടോ, പിടിച്ചിട്ട് കഴിച്ചു. നമ്മുടെ രഞ്ജിത്തുണ്ട്, ആൾക്ക് കൊടുക്കാം. ഇനി നമ്മുടെ അന്നമ്മുണ്ട്, അന്നമ്മന് കൊടുക്കാം. പിള്ളേരുണ്ട്, അവർ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയാണ്. എല്ലാവരും വരാഞ്ഞത് നന്നായി, കാരണം നമുക്ക് ആകെ നാല് റൗണ്ട് പെന്നുള്ളൂ. അപ്പോൾ അവരോട് കളിക്കുന്ന കണ്ടപ്പോൾ അവർ വിളിച്ചെന്ന് മാത്രം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ദിവസം കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാനും ഒരു മയോണൈസൊക്കെ എൻ്റെ കയ്യിലായി. അപ്പോൾ ഞാനും ഒരു കഷ്ണം കഴിക്കുകയാണ്. സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ആയിൽ വെച്ചോ. ഇത് നമ്മുടെ സിങ്കി മോള് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തൊട്ടുള്ള കരച്ചിലാണ്. ആൾക്ക് അതൊരു കഷ്ണം കൊടുത്തപ്പോൾ ഒരു സന്തോഷമായി, നന്നായി കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനം? നമുക്ക് മയോണൈസ് വേണമെങ്കിൽ കുറച്ചും കൂടി കഴിക്കാം കേട്ടോ. നമുക്ക് ടോപ്പ് കൂടെ കഴിക്കാൻ കഴിക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടാ. എങ്ങനെയുണ്ട് അനുമോ? മയോണൈസ് കഴിക്കട്ടെ. സൂപ്പറായിട്ട് കഴിച്ചിട്ടാ. നന്നായിണ്ടാ, മൂക്കിലൊക്കെ ആയിണ്ടല്ലോ. അനുമെടുത്തോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആദ്യം മറ്റൊരു ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇത്രനാൾ നമുക്ക് ചെയ്തിട്ട സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും ഇനിയും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനി ഞാൻ വരും. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.